ഒരിക്കൽ ഇവിടെ ഞങ്ങൾ തേവരയിൽ സാറിന് വീടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഒരിക്കൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി. അപ്പം എനിക്ക് ശരിക്കും രണ്ട് ക്യാമറയുണ്ട്. അന്ന് ഒരു ക്യാമറ എടുത്തുള്ളൂ, കുറച്ച് ഫോട്ടോ എടുക്കാനുള്ളൂ. അപ്പം ഞാൻ പോയി, സാറ് എവിടുന്നോ ഷൂട്ട് കഴിഞ്ഞിട്ട് വരുന്നു, വന്നു കഴിഞ്ഞിട്ട് മോനെ എത്തിയില്ലേ, ഓക്കെ എനിക്കൊരു കുറച്ച് ഫൈറ്റ് സീക്വൻസ് എടുക്കാണ്ട് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാം, മോൻ റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നു പറഞ്ഞു. അപ്പോൾ ഏകദേശം സാറ് തിരിച്ചു വരാൻ പിന്നെ 2 മണിക്കൂർ സമയമെടുത്തു. ഞാൻ ആ 2 മണിക്കൂർ വെറുതെ ഇരുന്നു ആ തേവര വീട്ടിൽ. അത് കഴിഞ്ഞ് സാറ് വന്ന് രാത്രി ആയപ്പോൾ സാറ് വന്നു, റെഡിയല്ലേ മോനെ. അപ്പോൾ സാറിൻ്റെ അമ്മയൊക്കെ കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം ലാലുവിൻ്റെ ഫോട്ടോ എടുക്കണേ മോനല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ എല്ലാം സെറ്റാണെങ്കിൽ സാറ് വന്ന് മുണ്ടെടുത്ത് ഒരു ചെണ്ട വിഷുവിൻ്റെ എന്തൊക്കെ ഉറപ്പായത് വന്ന് നിന്ന് സാറ് നിന്ന് എൻ്റെ ക്യാമറ വർക്കിയണില്ല, എൻ്റെ ക്യാമറ വർക്കിയണേയില്ല. ഞാനങ്ങ് വേർക്കാണ്ട് 2 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു, ഞാനൊരു ഫോട്ടോ പോലും എടുത്ത് നോക്കിയില്ല, ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ സാറ് ചെണ്ട പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് പയ്യൻ്റെ അടുത്ത് ക്യാമറ എടുത്ത് നമുക്ക് കുറച്ചും കൂടെ അടുത്ത് തിരിച്ചു വയ്ക്കാം, എനിക്ക് അപ്പോൾ ഇവനോട് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി. ഈ ചെണ്ടയൊക്കെ പിടിച്ച് ഞാൻ അങ്ങനെ വെറുതെ തിരിക്കുക ഒരു ഡിലേ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാറ് ചെണ്ട കറക്റ്റ് അല്ലേ, നിങ്ങൾ ആദ്യം വെച്ച പോലെ തന്നെ എപ്പോഴും കൊണ്ട് വെച്ചിരിക്കണേന്ന് പറഞ്ഞു. ഷൂട്ട് ചെയ്യുമ്പോൾ സാർ ക്യാമറ എന്തോ ഒരു ചെറിയ പ്രശ്നം, ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞില്ല, ആ ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞു. ഞാൻ വെച്ച് ചീത്ത് പറയാം, ടെൻഷൻ ആവണ്ട മെല്ലെ ചെയ്തോളൂ അപ്പോൾ ശരിയാവുള്ളൂ. അപ്പോൾ സാർ ഈ ചെണ്ടൊക്കെ അവിടെ ഇറക്കി വെച്ച് സാറ് എൻ്റെ അടുത്ത്. അപ്പം ഞാൻ അങ്ങനെ വരയ്ക്കുന്നുണ്ട്, കയ്യൊക്കെ വരയ്ക്കാൻ തുടങ്ങി, വേർത്ത് ഒലിക്കുന്നുണ്ട്. എന്ത് വേറെ ക്യാമറ എടുത്ത് കൊണ്ടുവരണമെങ്കിൽ തന്നെ സമയം എടുക്കും, സാറിന് ഞാൻ ടൈമില്ല. അപ്പം ശരിയാവോ, ഞാൻ സാർ ഇങ്ങനെ അടുത്ത് നിന്ന് ചിലപ്പോൾ ശരിയാവില്ല, സാറ് കുറച്ച് നീങ്ങിക്കോ. അപ്പം സാറ് നീങ്ങി നിന്ന് എന്നിട്ട് ശരിയാക്കി. അപ്പോൾ ക്യാമറ ഇങ്ങനെ മാത്രം വെച്ചാൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, വെർട്ടിക്കൽ ഫ്രെയിം മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഷട്ടർ ഇളകിപ്പോയി അതിൻ്റെ ഉള്ളിൽ നിന്ന്, എങ്ങനെ സംഭവിച്ചെന്നറിയില്ല. അങ്ങനെ ഞാനത് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത്, ഇപ്പോൾ ക്യാമറ ഞാൻ സാറ് ഓക്കെയാണ് നല്ല ഷൂട്ട് ചെയ്ത്. ഷൂട്ട് ചെയ്ത് ഞാൻ അത്യാവശ്യം പടങ്ങളെടുത്ത്, മനെ ഇവിടെ കുറച്ച് ഹിന്ദിക്കാരുണ്ട് അവരുടെ കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം, ഒന്നെടുത്ത് തരാം. അങ്ങനെ എടുക്കാൻ സാറേ എല്ലാം ചോദിക്കുക ചെയ്യുക, എടുത്ത് തരുമോ എടുത്ത് തരുമോ ചോദിക്കുക. അവരൊക്കെ വിളിച്ചു കൊണ്ടുവന്നു, ക്യാമറ മൊത്തത്തിൽ അങ്ങ് നിന്നു. അപ്പോൾ സാറിങ്ങനെ നിൽക്കുക അവരുടെ കൂടെ, പറയാം മോനെ ഞാൻ ഇപ്പോൾ ഇവരോട് ഹിന്ദിയിൽ പറയണ്ടേ, എന്ത് പറയും ഇവരോട്, ക്യാമറ കംപ്ലൈൻറ്റ് ആയിരുന്നോ എന്ത് പറയും. ഞാൻ പറഞ്ഞോളാം, അതെ ഈ സാറല്ല, ഈ സാറ് പിന്നെ വന്ന് പുതിയ ക്യാമറയിൽ ഫോട്ടോ എടുത്ത്, ഈ സാറിൻ്റെ ക്യാമറയ്ക്ക് എന്തോ പനി പിടിച്ചതാ, എന്തോ കംപ്ലൈൻറ്റ് ആയിട്ട് പിന്നെ വരും കേട്ടോ, എല്ലാവരും പോണേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു. സാറ് വേറൊരാളാണെങ്കിൽ അത് വലിയ വിഷമത്തിലേക്ക് പോകും, ക്യാമറ കംപ്ലൈൻ്റ് ആയി അത് ഇത് എന്നൊക്കെ പറയും. നമ്മളെപ്പോൾ സാറ് ദേഷ്യപ്പെടുന്ന വിചാരിക്കുന്നത്, അപ്പൊ ഒന്നും സാറ് ദേഷ്യപ്പെടാറില്ല. സാറ് ദേഷ്യപ്പെടില്ല എന്ന് വിളിക്കാൻ സമയം ദേഷ്യപ്പെടും.